നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുവും. കെവിനും നീനുവും ഒരു ദിവസം പോലും ദമ്പതികളായി ഒന്നിച്ചു കഴിയരുത്. അവൾ തിരികെ തെന്മലയിലെ വീട്ടിലെത്തണം. മകളുടെ പ്രണയം തകർക്കാൻ ജാതിയഭിമാന കൊലപാതകത്തോളം എത്തിയ ക്രൂരത ആസൂത്രണം ചെയ്ത ചാക്കോയുടെ ഭാര്യ രഹനയുടെയും മകൻ ഷാനുവിന്റെയും ഉറച്ച തീരുമാനമായിരുന്നു ഇത്. അതിന് നിയമപാലകരും കൂട്ടുനിന്നപ്പോൾ പൊലിഞ്ഞത് ഒരു യുവാവിന്റെ ജീവൻ മാത്രമല്ല, അവനെ സ്നേഹിച്ചവരുടെ ജീവിതമാണ്. സ്വന്തം പെങ്ങളോട് കണക്ക് തീർത്തപ്പോൾ ആറുമാസം മുൻപ് ജീവിത പങ്കാളിയാക്കിയ പെണ്ണിന്റെ ജീവിതവും ഷാനു മാറുന്നു. ഇരുമതസ്ഥരാണെങ്കിലും ജീവിതത്തിൽ ഒന്നിച്ച് മാതാപിതാക്കൾ മകളുടെ കാര്യത്തിൽ ആദർശം മാറുന്നു. വിവാഹം രജിസ്റ്റർ ചെയ്യാൻ അപേക്ഷ നൽകിയ വിവരം നീനു വീട്ടിലേക്ക് വിളിച്ചറിയിച്ച നിമിഷം മുതൽ ചാക്കോയുടെ നേതൃത്വത്തിൽ ഗൂഢ നീക്കങ്ങൾ ആരംഭിച്ചിരുന്നു. ഈ കാര്യത്തിൽ കൊല്ലത്തുള്ള ഒരു നേതാവിന്റെ സഹായവും ലഭിച്ചു. നേതാവിന്റെ നിർദ്ദേശപ്രകാരമാണ് ഗാന്ധിനഗർ പോലീസ് ഇവരുടെ ആജ്ഞാനുവർത്തികളായത്. കെവിനും നീനു ഒരു ദിവസം പോലും ദമ്പതികളായി കഴിയരുതെന്നായിരുന്നു പോലീസിനോടും ചാക്കോയുടെ കുടുംബത്തിന്റെ ആവശ്യം. അനുയിപ്പിച്ചോ ബലപ്രയോഗത്തിലൂടെ നീനുവിനെ തിരികെ വീട്ടിലെത്തിക്കണമെന്ന പ്രതീക്ഷയിലായിരുന്നു ആസൂത്രണം. വിവാഹം രജിസ്ട്രേഷൻ വിവരം അറിഞ്ഞതിനു പിന്നാലെ ചാക്കോയുടെ നേതൃത്വത്തിലുള്ള സംഘം മാനാനത്തേക്ക് തിരിച്ചതായാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച സൂചന. കഴിഞ്ഞ ശനിയാഴ്ച തന്നെ ഇവർ കോട്ടയത്ത് എത്തി. നഗരത്തിന് സമീപമുള്ള ഒരു ആഡംബര ഹോട്ടലിൽ തങ്ങിയാണ് ഗൂഢാലോചന നടത്തിയത്. വിവാഹം രജിസ്റ്റർ ചെയ്ത വ്യാഴാഴ്ച തന്നെ നീനുവിനെ കെവിനും സുഹൃത്തും രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരുന്നു. എന്നാൽ മകളെ കാണാതായെന്ന പരാതി പ്രകാരം ചാക്കോയെയും കെവിനെയും നീനുവിനെയും ഗാന്ധിനഗർ SI സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി. നീനു മാതാപിതാക്കൾക്കൊപ്പം പോകണമെന്നായിരുന്നു SIയുടെ നിലപാട്. ചർച്ച തുടങ്ങിയതിന് മുൻപേ തന്നെ ചാക്കോയോട് മകളെ കൊണ്ടുപോയി ൊള്ളാൻ SI പറഞ്ഞു. തുടർന്ന് ഹാൻഡ് ബാഗുമായി സ്റ്റേഷന് മുന്നിൽ നിൽക്കുകയായിരുന്ന നീനുവിനെ വലിച്ചുഴച്ച് ചാക്കോ കാറിൽ കയറ്റാൻ ശ്രമിച്ചു. SIയോ പോലീസുകാരോ ഇടപെട്ടില്ല. തടയാൻ ശ്രമിച്ച കെവിനെ SI അടിച്ചതായും ആരോപണമുണ്ട്. എന്നാൽ കെവിനൊപ്പം പോകണമെന്ന ആവശ്യത്തിന് നീനു ഉറച്ചു നിന്നതോടെ പോലീസ് നിലപാട് മാറ്റി. നീനുവിനെ കെവിന്റെ വീട്ടിൽ കൊണ്ടുപോകരുതെന്നും ഏതെങ്കിലും ലേഡീസ് ഹോസ്റ്റലിൽ താമസിപ്പിച്ചാൽ മതിയെന്നുമായി നിർദ്ദേശം. ഇതേ തുടർന്നാണ് നീനുവിനെ അമലഗിരിയിലുള്ള ഹോസ്റ്റലിലേക്ക് മാറ്റിയത്. നീനു കൊണ്ടുവന്ന ബാഗിലെ വസ്ത്രങ്ങൾ ചാക്കോ തിരികെ കൊണ്ടുപോയി. ഇരുവരും ഒന്നിച്ചു താമസിക്കരുതെന്ന് ചാക്കോയുടെയും കുടുംബത്തിന്റെയും ശാഠ്യത്തിന് കൂട്ടുനിൽക്കുകയായിരുന്നു പോലീസ്. കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.